ഇസ്ലാമിക ചരിത്രത്തിൽ പറഞ്ഞ സ്വന്തം അമ്മാവനെ കരളിൽ കടിച്ച് കരൾ കഴിച്ച് തുപ്പിയ സ്ത്രീക്ക് വരെ പൊരുത്തപ്പെട്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത പ്രവാചകന്റെ മതമാണ് ഇസ്ലാം. അപ്പൊ അത് മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലിവ്ടോക്സിന്റെ ആദ്യത്തെ വീഡിയോ ഇതായതുകൊണ്ട് വളരെയധികം ദുഃഖമുണ്ട്. ഇങ്ങനെയൊന്നുമല്ല ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചിരുന്നത്. നമസ്കാരം എല്ലാവർക്കും, ചാപ്പിൻ ഡോക്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ഒരു മെയിൻ കാരണം ഇന്നൊരു വീഡിയോ പിടിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പറയുന്നതല്ല, ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റത് മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ കെ എസ് ചിത്രയ്ക്കെതിരെ നടക്കുന്ന അല്ലെങ്കിൽ കെ എസ് ചിത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ പറയട്ടെ, ഇതെൻ്റെ ഈ ചാനലിലെ ആദ്യത്തെ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഓൾറെഡി ഒരു സല്ലൂദ സാപ്പിയൻ എന്ന് പറയുന്ന എൻ്റെ ഒരു ചാനലുണ്ട്, 100K ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനൽ. അപ്പോൾ ആ ചാനലിൽ ഇതുപോലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിരന്തരം മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തോ അല്ലെങ്കിൽ അതിനെ വിശദീകരിച്ചോ പറയാനുള്ള സാഹചര്യം ആ ചാനലുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറൊരു ചാനൽ തുടങ്ങണം, സാപ്പിയൻ ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ തുടങ്ങണം എന്നുള്ള ഒരുപാട് നാളത്തെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് 100K ആയപ്പോൾ മുതലുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഗായികയിൽ ഒരാളായ കെ എസ് ചിത്രയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ബുദ്ധിമുട്ടില് അതിന്റെ എൻ്റെ ഒരു നിലപാട് പറയണമെന്ന് തോന്നി. വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ അതിനകത്ത് എന്റെ ഫേസ്ബുക്കിൽ എഴുതിയത് കുരുക്കിലാണെന്ന് അറിയാം. എന്നാലും അനുകൂലിക്കുന്നവരും ഉണ്ടാവും, പ്രതികൂലിക്കുന്നവരുണ്ടാവും. രാഷ്ട്രീയം മാത്രം കാണുന്ന ആളുകൾക്ക് നിങ്ങൾ ചിലപ്പോൾ നാളെ വേറെ എന്തെങ്കിലും പറയുമ്പോൾ ഈ അനുകൂലിച്ചവർ നാളെ പ്രതികൂലിച്ചേക്കാം. പക്ഷെ ഒരു കൂട്ടരുണ്ട്, എന്ത് തന്നെ ആയാലും നിങ്ങളുടെ കഴിവിനെയും നിങ്ങളുടെ പാട്ടിനെയും നിങ്ങളെയും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ഇവിടെ ആളുകളുണ്ട്. അവിടെ ഒരു കാരണവശാലും നിങ്ങളെ ഒത്തുവലിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല. കേരളത്തിൽ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കണമെങ്കിൽ ഇവരുടെയൊക്കെ മുന്നിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഭിനയിക്കാതെ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ എനിക്ക് ഫേസ്ബുക്കിലും അല്ലാതെയൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചു. അവർ ചെയ്തത് അങ്ങനെ ഒരു ഹിന്ദുത്വ വർഗീയ സാധനത്തിന് അവർ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നൊക്കെയാണ്. പക്ഷെ അദ്ദേഹം അവർ പറഞ്ഞൊരു കാര്യം, അവരുടെ വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധം അമ്പലത്തിലെ പ്രതിഷ്ഠ നടക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് രാമജാപം അല്ലെങ്കിൽ അത് ചൊല്ലണമെന്ന് പറഞ്ഞതിനാണ് ഇത്രയേറെ കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിലെ മതമാണെങ്കിൽ കൂടി എന്താണെങ്കിൽ കൂടി പറഞ്ഞു വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ ആത്യന്തികമായിട്ടുള്ള അവകാശങ്ങളിലോ നമ്മുടെ മെയിനായിട്ടുള്ള ഭക്ഷണം, നമ്മുടെ വസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിലോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുന്ന പോലെയുള്ള ഒരു ഓൾറെഡി നമ്മുടെ ഇന്ത്യയിൽ ഭരണ നീതിന്യായ വ്യവസ്ഥ പ്രഖ്യാപിച്ച ഒരു സംഭവത്തിൽ, ഒരു വിധി പ്രസ്താവിച്ച ഒരു കാര്യത്തിൽ വീണ്ടും വീണ്ടും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക എന്നല്ലാത്ത ഒരു കാര്യവും ഈ വിഷയത്തിൽ വീണ്ടും വീണ്ടും സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നീതിന്യായ വ്യവസ്ഥകളിൽ അവരുടെ ഉത്തരവുകളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവണമായിരുന്നു. പക്ഷെ അതൊന്നുമില്ലാതെ വീണ്ടും വീണ്ടും ഈ വിഷയങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊക്കി പരസ്പരം മനുഷ്യന്മാരെ തമ്മിൽ പരസ്പരം പോരടിച്ചും വെറുത്തും എത്ര നാളാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? ഇനിയിപ്പോ എത്രയൊക്കെ തന്നെയാണെങ്കിലും ഇപ്പൊ ഒരുപാട് ആളുകൾ പറഞ്ഞു വംശീയമായ അധിക്ഷേപം മറ്റേതാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടി തന്നെ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയെത്ര, ഇപ്പൊ അടുത്തൊരു യൂസഫ് അലി സാറിന്റെ, അദ്ദേഹത്തിന് എനിക്ക് ഒരുപാട് റെസ്പെക്ട് ആണ്. അയാൾ പറഞ്ഞതിനോടൊന്നും ഒരു വിയോജിപ്പും ഇല്ല, അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാൾ പറഞ്ഞത് മോദി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും നടന്നിരിക്കുന്നത് മോദി ഗവൺമെന്റിന്റെ വരവോടെയാണ്. അപ്പൊ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഉപകാരമുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കെ എസ് ചിത്രയെ എതിർക്കുന്ന ആളുകൾക്ക് ചിന്തിച്ചൂടെ? കെ എസ് ചിത്രയെ എതിർക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോദി ഗവൺമെന്റിന്റെ ഇതിനകത്ത് അവരുടെ ഇതിനു വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം ആ ഗണത്തിൽ പെടുന്ന ആളുകളാണ്. ആ ഗണത്തിൽ എന്ത് യൂസഫ് അലി പെടാത്തത്? യൂസഫ് അലി എന്തുകൊണ്ടാണ് സൈബർ ആക്രമണങ്ങൾ നേരിടാത്തത്? ഒരു പക്ഷം ആളുകൾക്ക് മാത്രം അങ്കിപ്പട്ടം ചാർത്തി കൊടുക്കുകയും വേറൊരാൾക്ക് അതൊന്നും പ്രശ്നമില്ലാത്ത രീതിയിലാക്കി കൊടുക്കുന്നൊക്കെ ചെയ്യുന്നത് ഇന്ന് സമൂഹത്തിലുള്ള പ്രിവിലേജ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള രണ്ടുതരം ഇരട്ടത്താപ്പുകളും ഇരട്ട നയങ്ങളും നമ്മുടെ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയാവിലുണ്ട്. നമ്മളൊക്കെ, ഞാൻ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമാണ് ഞാൻ. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്റെ ഏറ്റവും വലിയ ഒരു ആരാധന കേന്ദ്രങ്ങളിൽ ഒരു അറിയപ്പെട്ടിരുന്ന ഒരു ആരാധനാലയം തകർക്കപ്പെട്ടപ്പോഴും നമ്മളത് വിട്ടുവീഴ്ച ചെയ്യാനും നമ്മളെ പഠിപ്പിച്ചത് പാണക്കാട് ശിഹാബ്ദങ്ങൾ പറഞ്ഞു. നമ്മുടെ ഒരു ആരാധനാലയം പ്രശ്നം വന്നാലും അവരുടെ റോഡ് പോലും വിളകരുതെന്നാണ് പാണക്കാട് തങ്ങൾ പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു ഇനിയിപ്പോ ഒരു കോടതി വിധി നമ്മൾ അംഗീകരിച്ചു, നമ്മൾ മാനിച്ചു, നമ്മളത് പൂർണ്ണമായ ഇനി വിഷമം ഉണ്ടെങ്കിൽ കൂടി തന്നെ നമ്മളത് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് കിട്ടുന്നത് അതിനേക്കാൾ കൂടുതൽ, നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ മൂല്യങ്ങളുള്ള ഒരുപാട് നല്ല മനസ്സിനുടമകളാണ് എന്നാണ് നമ്മുടെ ലോകം വിലയിരുത്തുന്നത്. അതിനു പകരം വീണ്ടും ആ പ്രശ്നം അത് കത്തിച്ച് പ്രശ്നമാക്കി വീണ്ടും 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 അത് കഴിഞ്ഞു പോയൊരു വിഷയം ഇത്ര നാള് നീറി ഇന്ത്യൻ മനസ്സിലും ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെ ഉള്ളിലും അതൊരു പ്രശ്നമായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്ന സാധനം വീണ്ടും ഇത് ഓർമ്മപ്പെടുത്തുന്നതിനോ, നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ രണ്ട് മക്കളുള്ള അല്ലെങ്കിൽ മൂന്ന് മക്കളുള്ള വീടുകളിലൊക്കെ ചിലപ്പോൾ ഒരു കളിപ്പാട്ടം എവിടെന്നെങ്കിലും ഒരു മകൻ വാങ്ങിച്ചുകൊണ്ട് വരിക, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു കളിപ്പാട്ട് എത്തുമ്പോൾ മറ്റു മകന് ആ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയും. അപ്പൊ കരഞ്ഞു കഴിയുമ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥ
കളിപ്പാട് സ്വീകരിക്കുന്ന നിലപാടുണ്ടായിരുന്നു. അത് ഏറ്റവും വാശി പിടിച്ച് കരയുന്ന ആൾക്ക് ആ മറ്റു മകനന്റെ കയ്യിൽ നിൽക്കുന്ന കളിപ്പാട്ടം അവന് നൽകും, മറ്റവന്റെ കരച്ചിൽ നിൽക്കും. അപ്പൊ ആ അച്ഛൻ സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്ന് വെച്ച് കഴിഞ്ഞാല്, അവകാശപ്പെട്ടത് മറ്റേ മകനാണെങ്കിലും ഈ മകൻ പിടിച്ച് വാശി പിടിച്ച് കരഞ്ഞ് അത് ഭയങ്കര പ്രശ്നമാക്കേണ്ട, അവനൊരു സന്തോഷമായിക്കോട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ ഈ മകന് മറ്റു മകനിൽ നിന്ന് ഈ സാധനം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുകയും അതുപോലെ ആ തീരുമാനത്തെ വളരെ സ്നേഹത്തോടെ മാനിക്കുക, അത് വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന മറ്റു മകനോട് ദേഷ്യമില്ലാതിരിക്കുകയൊന്നും ചെയ്യില്ല. അത്രത്തോളം വിട്ടുവീഴ്ച ചെയ്ത് അവന്റെ ഈ കരച്ചിലൊക്കെ മനസ്സിലാക്കി അച്ഛന് വാത്സല്യം അല്ലാതെ അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരോട് സ്നേഹവും അവരുടെ ഈ വിട്ടുവീഴ്ച മനസ്സിൽ അവന് ഏറ്റവും നല്ല മോനാണ്, അവനെല്ലാം അംഗീകരിക്കുന്നവനാണെന്നാണ് അച്ഛൻ പറയുന്നത്. ആ മൂല്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വിവേകമുള്ള ജനതയാണ്, നമ്മൾ വളരെ സ്നേഹമുള്ള ഐക്യത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ കെ എസ് ചിത്രയെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന ആൾക്കാരറിയാം, അവരൊരു വർഗീയതയോ അല്ലെങ്കിൽ മനസ്സിൽ മറ്റൊരാളോട് വിദ്വേഷം വെറുപ്പ് വെച്ച് വെൽക്കുന്ന ആളുകളൊന്നും അല്ല. അവരുടെ ഇഷ്ടപ്പെട്ട ദൈവത്തിന്റെ ഒരു പ്രതിഷ്ഠ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടെ നടക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു കോടതി വിധി വന്ന് എല്ലാവരും ഐക്യകണ്ഠേനെ അംഗീകരിച്ച് എല്ലാ രീതിയിലും മനസ്സുകൊണ്ട് ഞങ്ങൾ അത് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കൂടി വീണ്ടും അതുപോലുള്ള ഒരു കാര്യത്തിൽ അവർ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അവരെ തേജോവധം ചെയ്യാനും അവരെ കരിവാരി തേക്കാനും അവരെ സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ വലിച്ചു കീറി ഒട്ടിക്കാനൊക്കെ നടക്കുന്ന ആളുകളോട് ദേഷ്യം എന്നല്ല അതാവും മാത്രമേ ഉള്ളൂ. അപ്പൊ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ പല ആളുകൾക്കും വിട്ടു വളരെ ദേഷ്യവും വളരെ വെറുപ്പൊക്കെ എന്നോട് തോന്നിയിട്ടുണ്ടായ ആളുകള് മറ്റേ ഫോളോവേഴ്സിൽ നിന്നൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. നമ്മുടെ വീഡിയോ നമ്മുടെ ക്വാളിറ്റി നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതൊന്നും പ്രശ്നമല്ല. ഈ നിലപാടുകൾ പറയുമ്പോൾ നമ്മളെ വിട്ടുപോകുക അല്ലെ, നമ്മൾ വിമർശിക്കുന്നതിനോടൊന്നും നമുക്ക് എതിർപ്പില്ല. നമ്മൾ പരിഹസിക്കാനും പൊതുവിടത്തിൽ മോശക്കാരനാക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളോട് നമുക്ക് വേറൊന്നും പറയാനൊന്നുമില്ല. സംഭവം ഇത്രേ ഉള്ളൂ, നിങ്ങൾ എത്രയൊക്കെ വെറുപ്പ് ഇവിടെ നാട്ടിൽ ഉത്പാദിപ്പിച്ചാലും അതുകൊണ്ട് ഒരു ഗുണവും കൂടി ഉണ്ടാവാൻ പോണില്ല. വെറുപ്പുകളും വിദ്വേഷങ്ങളും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നതോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഒരിക്കലും നന്മയും ഒത്തൊരുമയും ഉണ്ടാവില്ല. നമ്മൾ പരസ്പരം സഹകരിച്ചും വിട്ടുവീഴ്ച ചെയ്തും തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. എത്രത്തോളം എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ പറഞ്ഞ സ്വന്തം അമ്മാവനെ കരളിൽ കടിച്ച് കരൾ കഴിച്ചു തുപ്പിയ സ്ത്രീക്ക് വരെ പൊരുത്തപ്പെട്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത പ്രവാചകന്റെ മതമാണ് ഇസ്ലാം. അപ്പൊ അത് മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലിവടോക്സിന്റെ ആദ്യത്തെ വീഡിയോ ഇതായതുകൊണ്ട് വളരെയധികം ദുഃഖമുണ്ട്. ഇങ്ങനെയൊന്നുമല്ല ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം.